Hi friends, welcome to second standard maths worksheet. Ella kutukarkum rendam class maths worksheet ilekku swagatham. Appol inivide nammal pol discuss cheyan pogunnathu second standard maths inde ningalude class il parna worksheet aanu innathe video ile nammal discuss cheyan pogunnathu. Appo video ilekku kadakkum munpu kuttarude eppoyum parayna pole thane innana work ulakka kuttarune sondamayi cheyan shramikkane. Mattu oru kaaryam parayanullathu ningal aadyamayitt aanu ee channel kaanunengilum ഇങ്ങനെയുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴത്തെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ഇന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആദ്യമായി നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാണുന്നില്ലേ എല്ലാ കൂട്ടുകാരും? അതെ, ഇതായിരുന്നു ചോദ്യം. ഇതായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് പൂക്കണം ഫോർ ഫ്രണ്ട്സ് ഓൾസോ. വെൻ മിന്നു ഫ്രണ്ട്സ് സോ ഹർ പൂക്കളം, ദേ ഓൾസോ വാണ്ടൻ ടു മേക്ക് വൺ. ലുക്ക് അറ്റ് ദ ഫ്ലവേഴ്സ് ദേ കളക്റ്റഡ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫൈൻഡ് ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദം. മിന്നുവിൻ്റെ കൂട്ടുകാർക്കും മിന്നുവിൻ്റെ ഫ്രണ്ട്സ് അവളുടെ പൂക്കളം കണ്ടു. അപ്പോൾ അവർക്കും ഇങ്ങനെയുള്ള പൂക്കളം ഉണ്ടാക്കാൻ അവർക്കും ആഗ്രഹമുണ്ടായി. അപ്പോൾ ഇവർ ഇവിടെ കുറച്ച് പൂക്കളം കളക്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ടോട്ടൽ എഴുതി എഴുതാനാണ് പറയുന്നത്. നമുക്ക് ടോട്ടൽ എഴുതി എഴുതാൻ തുടങ്ങാം. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ തുടങ്ങിയാലോ. ഫസ്റ്റ് ആരാണുള്ളത്? ഫസ്റ്റ് ഇവിടെ മങ്കിയാണുള്ളത്. മങ്കിയുടെ നമുക്ക് നോക്കാം. മങ്കി എങ്ങനെയാണ്? അതെ, മങ്കി ആദ്യം നമുക്ക് മങ്കി കളക്ട് ചെയ്ത ഫ്ലവേഴ്സ് എങ്ങനെയാണ് നോക്കാം. ഒരു എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്ത്, ഇവിടെ എന്തൊക്കെ ബോക്സ് ഉണ്ട്? ഹൺഡ്രഡ് ഉണ്ട്, ഹൺഡ്രഡ്സ് ഉണ്ട്, ടെൻസ് ഉണ്ട്, വൺസ് ഉണ്ട്, പിന്നെ അത് അപ്പുറം ടോട്ടലുണ്ട്. അപ്പോൾ ഇവിടെ ഹൺഡ്രഡ് എത്ര ഇതുണ്ട്, എത്ര ബാസ്ക്കറ്റ് ഉണ്ട്? അതെ, ഒരു ബാസ്ക്കറ്റാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഹൺഡ്രഡ് എന്ന് എഴുതാം. അതിനുശേഷം എന്താണ്, പിന്നെ എന്താണുള്ളത്? ടെൻസിൽ എത്രയുണ്ട്? അതെ, ഒന്ന്. അപ്പോൾ എത്രയായി? ഇവിടെ നമുക്ക് ടെൻസ് ഒന്ന് ടെൻസിനെടുത്ത് ഇപ്പോൾ എത്രയുണ്ട്? ഹൺഡ്രഡ് പ്ലസ് ടെൻ, ഒരു ടെൻ അല്ലേ. അപ്പോൾ ഒന്നിൽ എഴുതുന്നുണ്ടോ? ടെൻ അല്ലേ എഴുതുന്നുണ്ടോ? അതിനപ്പുറം വൺസ് എത്രയുണ്ട്? അത് ടു ഉണ്ട്. അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പ്ലസ് ടെൻ പ്ലസ് ടു എന്ന് എഴുതാം. അപ്പോൾ എത്ര ലഭിക്കും? ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എന്ന് ലഭിക്കില്ല. വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എന്ന് ലഭിക്കില്ല. ഹൺഡ്രഡ് പ്ലസ് ടെൻ പ്ലസ് ടു എത്രയാണ്? നൂറ്. പ്ലസ് പത്ത് പ്ലസ് രണ്ട് എത്രയാണ്? അതെ, നൂറ്റി പന്ത്രണ്ട് എന്ന് ലഭിക്കും. അപ്പോൾ ഇനി ടോട്ടൽ എത്രയാണ്? നൂറ്റി പന്ത്രണ്ട് ആണ് മങ്കി കളക്ട് ചെയ്ത പൂക്കളുടെ ടോട്ടൽ. അടുത്തത് നമുക്ക് ഡിയർ നോക്കിയാലോ. ആദ്യം ഹൺഡ്രഡ്സിൽ എത്രയുണ്ട്? അതെ, ഒരു കൊട്ട. അപ്പോൾ ഹൺഡ്രഡ് എന്ന് എഴുതുക. ടെൻസിൽ എത്ര കൊട്ട എത്രയുണ്ട്? അതെ, രണ്ടെണ്ണം. അപ്പോൾ എത്രയാണ്? നൂറ്. ടെൻ പ്ലസ് ടെൻ എത്രയാണ്? പത്ത് പ്ലസ് പത്ത് എത്രയാണ്? ഇപ്പോൾ ഇരുപത് എന്ന് എഴുതാം. അപ്പോൾ ഹൺഡ്രഡ് പ്ലസ് ടെൻ എത്രയാണ്? ട്വൻ്റി എത്രയാണ്? ഹൺഡ്രഡ് പ്ലസ് ട്വൻ്റി എത്രയാണ്? വൺ ഹൺഡ്രഡ് ട്വൻ്റി എന്ന് ലഭിക്കും. ഇനി നമുക്ക് അടുത്തതായി ആരുടെ ആണുള്ളത്? അതെ, പാരറ്റിൻ്റേതാണുള്ളത്. പാരറ്റിനെ നമുക്ക് നോക്കാം. ഹൺഡ്രഡ്സിൽ എത്രയുണ്ട്? അതെ, വണ്ണ്. അപ്പോൾ ഹൺഡ്രഡ് എന്ന് എഴുതാം. അതുപോലെ ടെൻസിലുണ്ടോ അവിടെ? ഇല്ലല്ലോ, സീറോ അല്ലേ. അപ്പോൾ ഒന്നും എഴുതണ്ട. അതിനുശേഷം എത്ര വൺസിൽ എത്രയുണ്ട്? അതെ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. അപ്പോൾ എയ്റ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹൺഡ്രഡ് പ്ലസ് എയ്റ്റ് എന്ന് എഴുതാം. അപ്പോൾ ഹൺഡ്രഡ് പ്ലസ് എയ്റ്റ് എത്രയാണ്? അതെ, വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് എന്നാണ്. വൺ നോട്ട് എയ്റ്റ് എന്നാണ്. അപ്പോൾ എത്രയാണ്? ഹൺഡ്രഡ് പ്ലസ് എയ്റ്റ് വൺ നോട്ട് എയ്റ്റ് എന്ന് ലഭിക്കും. നൂറ്റി എട്ട് എന്ന് ലഭിക്കും. അപ്പോൾ നൂറ് പ്ലസ് എട്ട് എന്ന് എത്രയാണ്? നൂറ്റിയെട്ട്. അപ്പോൾ പാരറ്റിൻ്റെ ടോട്ടൽ എത്രയാണ്? നൂറ്റിയെട്ട് എന്ന് ലഭിക്കും. അടുത്തത് ആരാണുള്ളത്? എലിഫൻ്റ് ആണുള്ളത്. എലിഫൻറ്റിൽ ഹൺഡ്രഡ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സീറോ ആണ്. ടെൻസിൽ എത്രയാണുള്ളത്? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. അപ്പോൾ സിക്സ്, ടെൻസ് എത്രയാണ്? അത് സിക്സ്റ്റി അല്ലേ. ആറ് പത്ത് എത്രയാണ്? ആറ് ടെൻ സിക്സ് ടെൻസ് എത്രയായിരിക്കും? അത് സിക്സ്റ്റി ആയിരിക്കില്ലേ. ആറ് ആറ് പ്രാവശ്യം നിങ്ങളൊന്ന് ടെൻസ് ടെന് കൂട്ടി നോക്കൂ, ആഡ് ചെയ്ത് നോക്കൂ. വൺ അപ്പോൾ എത്ര ലഭിക്കും? സിക്സ്റ്റി അല്ലേ. പിന്നെ ഇവിടെ വൺസിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതി കൂടെ സിക്സ്റ്റി എന്ന് എഴുതാം. ഇനി നിങ്ങൾക്ക് അതിൻ്റെ താഴെ, അപ്പോൾ എലിഫൻ്റ് എത്രയാണ് ടോട്ടൽ കളക്ട് ചെയ്ത ഫ്ലവറിൻ്റെ എണ്ണം എന്ന് പറയുന്നത്? അതെ, സിക്സ്റ്റി. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹൂ കളക്ട് ദ മോസ്റ്റ്, ആരാണ് ഏറ്റവും കൂടുതൽ കളക്ട് പൂക്കൾ കളക്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൂക്കൾ കളക്ട് ചെയ്തിരിക്കുന്നത്? അത് ഡിയർ അല്ലേ. എത്രയാണ്? നൂറ്റി ഇരുപതാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. നൂറ്റി ഇരുപത് ഫ്ലവേഴ്സാണ് എന്ത് ഡിയർ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അത് മനസ്സിലായില്ലേ? അതെ. ഇനി നിങ്ങൾക്ക് അടുത്തതായി തന്ന പ്രവർത്തനം ഇതാണ്. നിങ്ങൾക്കതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ടു ദ മാർക്കറ്റ്,
ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചിന്നോ ആൻഡ് മിന്നോ ടുക്ക് വെജിറ്റബിൾസ് ടു ദ മാർക്കറ്റ് ആൻഡ് സോൾഡ് ദം. ചിന്നോ മിന്നോ വെജിറ്റബിൾസ് എടുക്കുകയും അത് മാർക്കറ്റിൽ സോൾഡ് അത് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്തു. സീ ദ നോട്ട്സ് ആൻഡ് കോയിൻസ് ചിന്നോ ഗോട്ട്. ചിന്നുവിന് ലഭിച്ച നോട്ട്സും കോയിൻസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ നോട്ട്സ് കാണാം? അതെ, 100 നോട്ട് കാണാം. ഇവിടെ എത്ര 10 നോട്ട് ഉണ്ട്? 1, 2, 3, 4, 5 10 രൂപയുടെ നോട്ടുണ്ട്, 10 rupees നോട്ടുണ്ട്. അപ്പോൾ 5, 10 rupees നോട്ടും എത്ര 1 rupee കോയിനുണ്ട്? 1, 2, 3, 4, 5 എന്താണ്, അതെ 1 rupee കോയിനും ഉണ്ട്. 5, 1 rupee കോയിൻസും നിങ്ങൾക്കിവിടെ കാണാം. ഹൗ മച്ച് ഡേറ്റ് ചിന്നു ഗോട്ട്, എത്ര രൂപയാണ് ചിന്നുവിന് ലഭിച്ചതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ ഇവിടെ കാണാം. എങ്ങനെ ലഭിക്കും? ആദ്യം എന്താണ്, എല്ലാം കൂട്ടണ്ടേ. അപ്പോൾ 100+ ഇവിടെ എത്ര 10 10s നേരത്തെ ചെയ്ത പോലെ തന്നെ ഹൺഡ്രഡ്സിനെ നേരത്തെ നമ്മൾ ബോക്സ് ആക്കിയില്ലേ, അതിന് പകരം നിങ്ങൾക്കിവിടെ കോയിൻ തന്നതാണ്. അപ്പോൾ 100+ എത്ര 10s അതേ 5, അപ്പോൾ 50 എന്ന് ലഭിക്കും. 100+ 50+ ഇവിടെ എത്രയുണ്ട്? 1s എത്രയുണ്ട്? 5 അല്ലേ. 1 rupee കോയിൻ എത്രയുണ്ട്? 5 അല്ലേ. അപ്പോൾ 100+ 50+ 5 എന്ന് ലഭിക്കും. എത്രയാണ്? 155 എന്ന് ലഭിക്കും. അടുത്തത് ഞങ്ങൾക്ക് അതിൻ്റെ താഴെ വേറെ ക്വസ്റ്റ്യൻ കാണാം. മിന്നു ഗോട്ട് 4 10 rupee ആൻഡ് 100 rupee ആൻഡ് 5 rupee. മിന്നുവിനെ 10 ചിന്നുവിന് ലഭിച്ചതാണ് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞത്. അടുത്തത് നമുക്ക് മിന്നുവിനെ നോക്കാം. മിന്നുവിന് എന്താണ്, 4 10 rupees നോട്ടും 4 10 rupees നോട്ടും 100 rupees നോട്ടും 100 rupees നോട്ടും പിന്നെന്താണ് 1 5 rupee നോട്ടും 5 rupees നോട്ടുമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മിന്നുവിന് ലഭിച്ചത് എന്ന് പറയുന്നത് 100 എത്രയാണ്, 4 10 rupees എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതെ 40. അപ്പോൾ എത്രയാണ്, 40 എന്ന് ലഭിക്കില്ല. അപ്പോൾ 40+100+5 അല്ലേ, 4 10 എന്ന് പറയുന്നത് 40 അല്ലേ. അതുപോലെ 100 പിന്നെന്താണ് 5 rupees നോട്ടല്ലേ. അപ്പോൾ 40+100+5 എന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻ ഉള്ളത്, ഹൗ മച്ച് ഡിൻ മിന്നോ ഗെറ്റ്, മിന്നോവിന് എത്ര ലഭിച്ചതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 40+100+5 = എത്രയാണ്, 145 എന്ന് ലഭിക്കില്ലേ. 100+40+5 എത്ര ലഭിക്കും, 145 എന്ന് ലഭിക്കില്ലേ. ഇനി അടുത്തത് എന്താണ്, ഹൂ ഗോട്ട് മോർ, ഇവരെ രണ്ടിൽ വെച്ച് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത്, ആർക്കാണ്, ചിന്നുവിനല്ലേ 155 ലഭിച്ചില്ലേ, 155 ലഭിച്ചില്ലേ. പക്ഷേ എന്താണ്, മിന്നുവിന് 145 145 ലഭിച്ചു. അപ്പോൾ ചിന്നുവിന് ലഭിച്ചത് ഹൗ മച്ച് മോർ, എത്ര രൂപയാണ് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ, അതെ ചിന്നുവിനല്ലേ 155 ലഭിച്ചില്ലേ. എത്ര രൂപയാണ് അധികം ലഭിച്ചിരിക്കുന്നത് ചിന്നുവിന്, അതെ നമുക്ക് എങ്ങനെ കണ്ടെത്താം, 155 - 145 എന്ന് ചെയ്താൽ നോക്കിയാൽ മതിയില്ലേ. അപ്പോൾ എത്രയാണ് അവൻ, നമുക്ക് അവിടെ ആൻസർ കിട്ടുക 10 എന്നല്ലേ. അപ്പോൾ എത്ര രൂപ അധികമാണ് ചിന്നുവിന് ലഭിച്ചിരിക്കുന്നത്, അതെ 10 rupees അധികമാണ് ചിന്നുവിന് ലഭിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നു, എന്തായിരുന്നു, ചിന്നു ആൻഡ് മിന്നു ഈച്ച് കെപ്റ്റ് 100 rupees എ പാർട്ട് ഓഫ് ദെയർ മദർ. അത് അവർക്ക് ലഭിച്ചതിൽ നിന്ന് 100 rupees എന്തായി, അവരുടെ അമ്മക്ക് കൊടുക്കാൻ വേണ്ടി അവർ മാറ്റിവെച്ചു. ഹൗ മച്ച് ഡസ് ഈച്ച് ഹാവ് നൗ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചപ്പോൾ ആ 100 rupees അവർക്ക് ലഭിച്ചതിൽ നിന്ന് 100 rupees എന്തായി, അവരുടെ അമ്മക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചു. ഇങ്ങനെ ആയപ്പോൾ അവർക്ക് എത്ര രൂപയാണ് ഇനി ബാക്കി ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് ചിന്നുവിനും മിന്നുവിനും. അതിന് ഉത്തരം നമുക്ക് എങ്ങനെ കണ്ടെത്താം, ആദ്യം തന്നെ നമുക്ക് ചിന്നുവിനെ നോക്കാം. ചിന്നുവിന് എങ്ങനെ ഇപ്പോൾ ബാക്കി എത്ര രൂപ ഉണ്ടാവും, 55 rupees. മിന്നുവിന് 45 rupees ബാക്കി ഉണ്ടാവുക. അതെങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നത്, ആദ്യം 155 rupees അല്ലേ ചിന്നുവിന് ഉണ്ടായിരുന്നു നേരത്തെ എഴുതിയില്ല, അതൊന്ന് നോക്കൂ. അവിടെ എത്രയാണ്, അതെ 155 rupees ലഭിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 100 മൈനസ് ചെയ്താൽ മതി, 100 rupees അവർ മാറ്റിവെച്ചത്. അപ്പോൾ എത്ര ലഭിക്കും, 155 - 100 155 - 100 എത്രയാണ്, 55 rupees അവരുടെ കയ്യിൽ ഇനി ഉണ്ടാവുക, ചിന്നുവിൻ്റെ കയ്യിൽ ഉണ്ടാവുക. അതുപോലെ മിന്നുവിൻ്റെ കയ്യിൽ ഇനി എത്ര ഉണ്ടാകും, ഇതുപോലെ തന്നെ ചെയ്താൽ മതി. 145 rupees അല്ലേ നേരത്തെ ഉണ്ടായിരുന്നത്, 145 rupees അല്ലേ നേരത്തെ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ 140 - 100 45 എന്ന് ലഭിക്കും. അതുപോലെ 145 - 100 എന്ന് നമുക്ക് ചെയ്താൽ 45 rupees എന്ന് ലഭിക്കും. അപ്പോൾ എത്ര രൂപയാണ് അവർക്ക് ഇനി ബാക്കി അവരുടെ കയ്യിലുണ്ടാവുക, ചിന്നുവിൻ്റെ കയ്യിൽ 55 rupees 55 rupees മിന്നുവിൻ്റെ കയ്യിൽ 45 rupees മിന്നുവിൻ്റെ കയ്യിൽ 45 rupees ബാക്കി ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണാം, എന്താണ്, ദേ വെൻ ടു ദ ഷോപ്പ് ഫോർ ബൈങ് തിങ്സ്. അവർ ഒരു ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി. സീ ദ തിങ്സ്
ഇൻ ദ ഷോപ്പ്. ആ ഷോപ്പിലുണ്ടായ സാധനങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ്, ഡോളുണ്ട്, കാറുണ്ട്, നമ്മളെ ടോയ് കാറുണ്ട്, പിന്നെ എന്താണ് ഇവിടെ എന്തോ ഒരു പ്ലേറ്റ് പോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട്, പിന്നെ ബോട്ടിലുണ്ട്, ടിഫിൻ ബോക്സ് ഉണ്ട്, പിന്നെ എന്താണുള്ളത് കപ്പുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 25 രൂപയ്ക്ക് എന്തോ പാത്രങ്ങൾ പോലെയുണ്ട്, പിന്നെ വേറെ തരം ഗ്ലാസ്സുമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രൈസ് ഓർമ്മിച്ചാൽ വെച്ചാൽ മതി. ചിഞ്ഞു വാണ്ട് ടു ബൈ 2 things ഫോർ 50 ഫൈവ് റുപ്പീസ്. ചിഞ്ഞുവിന് 55 രൂപയ്ക്ക് 2 സാധനങ്ങൾ വാങ്ങണം. വാട്ട് ആർ ദ പ്രൈസ് ഓഫ് ദ things ഷീ ക്യാൻ ബൈ. അവൾക്ക് എങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങാം 55 രൂപയ്ക്ക്? അത് നമുക്ക് 40 രൂപയ്ക്ക് എന്താണ് ഡോളും 15 രൂപയുടെ ബോട്ടിലുമായി നമുക്ക് 55 രൂപയ്ക്ക് വാങ്ങാം. അങ്ങനെ വാങ്ങാം, എല്ലാണ്ട് നമുക്ക് ഇങ്ങനെ വാങ്ങാം. അതെ, ടിഫിൻ ബോക്സിന് 35 അല്ലേ, അപ്പോൾ 35 രൂപയ്ക്കുള്ള ടിഫിൻ ബോക്സും 20 രൂപ എന്താണുള്ളത്, 20 രൂപയ്ക്കുള്ള ടോയ് കാറും കൂടി കൂട്ടിയാലത്ത് ലഭിക്കും. 35 + 20 55. അങ്ങനെയും നമുക്ക് 55 രൂപയ്ക്ക് സാധനം വാങ്ങാം. 55 rupees നമുക്ക് സാധനം വാങ്ങാം. അല്ലാതെ നമുക്ക് എങ്ങനെ വാങ്ങാം? അതെ, 30 rupees കപ്പും 30 രൂപയുടെ കപ്പും 25 രൂപയുടെ പാത്രങ്ങളും കൂടി, 25 രൂപയുടെ ആ പാത്രങ്ങളും കൂടി നമുക്ക് എന്താക്കാം, 25 rupees പാത്രങ്ങളും കൂടി നമുക്ക് 55 rupees വാങ്ങാം. അപ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെ വാങ്ങാം? 40 + 50 = 55 35 + 20 = 55 30 + 25 = 55 ഇങ്ങനെയൊക്കെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ 55 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. അതിനപ്പുറം തന്നെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനും കൂടെ കാണാം. എന്താണ്, മിന്നു വാണ്ട്സ് ടു ബൈ 2 things ഫോർ 45. മിന്നുവിനും ഇങ്ങനെയുള്ള 2 സാധനങ്ങൾ എന്താണ് 45 രൂപയ്ക്ക് വാങ്ങണം, 45 rupees വാങ്ങണം. വാട്ട് ആർ ദ പ്രൈസസ് ഓഫ് തിങ്സ് ദാറ്റ് ഷീ ക്യാൻ ബൈ. എങ്ങനെയൊക്കെ അവർക്ക് ആ സാധനങ്ങൾ എങ്ങനെയൊക്കെ വാങ്ങാം എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെ വാങ്ങാം? അത് നിങ്ങൾക്ക് വേണ്ടി കാണാം. 50 + 30. 50 എന്തിനാണ്? അതെ, ബോട്ടിലിന് 50 + 30 30 രൂപയുടെ എന്താണ് അതെ കപ്പും കൂടി നമുക്ക് 45 രൂപയ്ക്ക് വാങ്ങാം. അത് രണ്ടും കൂടി അവർക്ക് വാങ്ങാം. പിന്നെ എങ്ങനെയൊക്കെ വാങ്ങാം? 20 രൂപയുടെ 20 rupees ടോയ് കാറും 25 രൂപയുടെ 25 rupees പാത്രങ്ങളും കൂടി നമുക്ക് എത്ര 45 രൂപയ്ക്ക് വാങ്ങിക്കൂടെ? അങ്ങനെയും അവർക്ക് വാങ്ങാം. അല്ലാതെ എങ്ങനെ വാങ്ങാം? 35 rupees ടിഫിൻ ബോക്സും 35 രൂപയുടെ ടിഫിൻ ബോക്സും 10 രൂപയുടെ എന്താണ് വാങ്ങാൻ സാധിക്കുക, പ്ലേറ്റ്സും കൂടി നമുക്ക് എന്താകാം വാങ്ങാം, 45 രൂപയ്ക്ക് സാധനം വാങ്ങാം, 45 rupees വാങ്ങാം. അല്ലാതെ എങ്ങനെ വാങ്ങാം? അതെ, 40 rupees ഡോളും 40 രൂപയുടെ ഡോളും 5 രൂപയുടെ ഇത് വാങ്ങാം. അതെ, ഇവിടെ ഗ്ലാസ് ഇല്ലേ, കപ്സിന് പകരം ഇവിടെ ലാസ്റ്റ് 5 രൂപയുടെ ഗ്ലാസ് കാണുന്നില്ലേ, 5 rupees ഗ്ലാസ് കാണുന്നത്, അങ്ങനെയും വാങ്ങാം. അപ്പോൾ 40 + 5 = 45. 40 + 5 = 45. ഇങ്ങനെയൊക്കെ അവർക്ക് ഈ 45 രൂപയ്ക്ക് സാധനം വാങ്ങാം. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെ അവൾക്ക് ഇതിലുള്ള എന്തൊക്കെ സാധനങ്ങൾ അവർക്ക് 45 രൂപയ്ക്ക് വാങ്ങാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങിക്കൂടെ? അപ്പോൾ ഇത് നിങ്ങൾ ഇതൊക്കെയായി നിന്നുവന്ന പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും കൂട്ടുകാർക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയം കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.